കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റത്തോടെ ഇടുക്കിയിൽ നിലപാട് കടുപ്പിച്ച് യു ഡി എഫ്. ഇടുക്കി എം എൽ എ റോഷി അഗസ്റ്റിൻ സ്ഥാനം രാജിവെക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് യു ഡി എഫ്. രണ്ട് പതിറ്റാണ്ടോളമായി ഇടുക്കി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ആവശ്യപ്പെട്ടു. നാല് തവണയും റോഷി നിയമസഭയിലെത്തിയത് യു ഡി എഫിനൊപ്പം നിന്നാണ്. യു ഡി എഫിന്റെ കുത്തക മണ്ഡലം എന്നറിയപ്പെടുന്ന ഇടുക്കിയിൽ നിന്ന് തുടർച്ചയായി ജയിച്ച റോഷി അഗസ്റ്റിൻ ഒരു സുപ്രഭാതത്തിൽ ഇടതുമുന്നണിയിലേക്ക് പോയത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം. മുന്നണി ബന്ധത്തിനപ്പുറം ഇടുക്കിക്കാരുമായി ഹൃദയബന്ധമാണുള്ളതെന്ന് വ്യക്തമാക്കിയ റോഷി രാജിക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജിക്കായി പ്രക്ഷോഭ പരിപാടികളടക്കം സംഘടിപ്പിക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് യു ഡി എഫ് അറിയിച്ചു. റോഷി അഗസ്റ്റിൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ പിന്മാറ്റം ഒരു തരത്തിലും കോൺഗ്രസിനെയോ ഐക്യ ജനാധിപത്യ മുന്നണിയോ ബാധിക്കില്ല. കാരണം ബഹുമാന്യനായ കെ എം മാണി സാറിനെ അപമാനിച്ച എല്ലാ സാഹചര്യങ്ങളും ജനങ്ങൾക്കറിയാം. സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വേട്ടയാടുകയായിരുന്നു സി കെ എം മാണി സാറിനെ. ആ ഒരു പാർട്ടിയിലേക്ക്, ആ ഒരു പക്ഷത്തേക്ക് ഇത്തരത്തിൽ ജോസ് കെ മാണി വിഭാഗം മാറിയത് എന്തുകൊണ്ടും രാഷ്ട്രീയ അധാർമികതയാണ്. നമ്മുടെ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റോഷി അഗസ്റ്റിൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ലഭിച്ച രാജ്യസഭാ സീറ്റ് ധാർമ്മികതയുടെ പേരിൽ ഞാൻ രാജിവെക്കുന്നുവെന്ന് ജോസ് കെ മാണി പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അതേ നാമധേയത്തിൽ ലഭിച്ചിട്ടുള്ള കോട്ടയം എം പിയും എം പി സ്ഥാനവും അതേപോലെ തന്നെ ഇടുക്കി എം എൽ എ സ്ഥാനവും അടക്കമുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ധാർമ്മികത. ജോസ് കെ മാണി വിഭാഗം യു ഡി എഫുമായി ചേർന്ന് ഭരിക്കുന്ന ഭൂപണയ ബാങ്കുകളടക്കമുള്ളവരുടെ ഭാവി എന്താകുമെന്ന ആശയവും ഇരുകൂട്ടർക്കുമുണ്ട്. പാലാ സിറ്റിൽ എൻ സി പിയും ജോസ് വിഭാഗവും ഉറച്ചു നിൽക്കുമ്പോൾ പ്രശ്നപരിഹാരമാണ് സി പി എമ്മിന് മുന്നിലെ കടമ്പ. രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്.